എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് പ്രധാനമന്ത്രി മോദി വിസ്മയകരമായി ഈ സന്ദർശനം ഒരുക്കിയതിന് നന്ദി സമർപ്പതി ആശ്രമത്തിൽ ഗാന്ധി സ്മൃതിയിലെ സന്ദർശക പുസ്തകത്തിൽ ഡൊണാൾഡ് ട്രംപ് എഴുതിയത് ഇങ്ങനെ ആശ്രമത്തിൽ മഹാത്മാഗാന്ധിയും കസ്തൂർബയും താമസിച്ച ഹൃദയകുഞ്ച് സന്ദർശിച്ച ശേഷമാണ് ട്രംപ് ഇങ്ങനെ കുറിച്ചത് മഹാത്മാഗാന്ധിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സഹന സമരത്തെക്കുറിച്ചോ അഹിംസ എന്ന ആശയത്തെക്കുറിച്ചോ പരാമർശിക്കാതെ ഇന്ത്യ എന്നാൽ മോദിയെന്ന് മാത്രം ചിന്തിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിനു ശേഷം മടങ്ങി സന്ദർശനത്തിൽ പ്രത്യേകിച്ച് നേട്ടമുണ്ടായോ എന്ന് ചോദിച്ചാൽ നല്ല ഒന്നാന്തരം കെട്ടി കെട്ടിത്തന്നില്ലേ എന്ന് മോദി മോദിഭക്തർ ചോദിക്കും പിന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പൗരത്വ നിയമവിവാദത്തിൽ മോദിയെ പരോക്ഷമായി ട്രംപ് പിന്തുണച്ചത് ഒരു നേട്ടമായി കണക്കാക്കാം രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ട ഡൽഹിയെക്കുറിച്ച് ട്രംപ് സംസാരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മതസ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന നേതാവാണ് ഡൽഹി സംഘർഷം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് ഇന്ത്യൻ ഭരണകൂടം സ്ഥിതി കൈകാര്യം ചെയ്യും പൗരത്വ നിയമ വിഷയത്തിൽ മെക്സിക്കൻ അഭയാർത്ഥികളെ മതിൽ കെട്ടി സംരക്ഷിക്കുന്ന ട്രംപ് പ്രതികരിച്ചു മുസ്ലിങ്ങൾക്കിന്ത്യയിൽ വിവേചനമുണ്ടോ എന്ന് ഞാൻ മോദിയോട് ചോദിച്ചു ഇന്ത്യയിൽ ഇരുപത് കോടി മുസ്ലിങ്ങൾ ഉണ്ടെന്നായിരുന്നു മോദിയുടെ ശക്തമായ മറുപടിയെന്ന് ട്രംപ് പറഞ്ഞു പക്ഷേ ആ ഇരുപത് കോടി പേരെ എന്ത് ചെയ്യാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് ട്രംപ് ചോദിച്ചിരിക്കില്ല പ്രസക്തമായ ചോദ്യം ഒഴിവാക്കിയ ഭരണാധികാരിയെന്ന് പിൽക്കാലത്ത് ലോകം ട്രംപിനെ വാഴ്ത്തട്ടെ പത്നി മെലൈനയുടെ കൈപിടിച്ചും മകൾ ഇവാൻകയെയും മരുമകൻ ജറേത് കഷ്ണറെയും ഒപ്പം കൂട്ടിയും തൻ്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ട്രംപിനെ തിങ്കളാഴ്ച അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലിംഗനം ചെയ്താണ് വരവേറ്റത് സബർമതി ആശ്രമത്തിലേക്കായിരുന്നു ആദ്യ യാത്ര വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോ ആയാണ് ആശ്രമത്തിലെത്തിയത് ഇവിടെ അല്പനേരം ചിലവഴിച്ച ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മൈതാനമായ മൊട്ടേറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ നമസ്തേ ട്രംപ് സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു സ്റ്റേഡിയത്തിൽ ഏഴ് ലക്ഷവും എഴുപത് ലക്ഷവും കാണികളെ ട്രംപ് പ്രതീക്ഷിച്ചെങ്കിലും ഒരു ലക്ഷത്തിലേറെ ആളുകളുടെ ആവേശത്തിലൂടെ അദ്ദേഹം ഇന്ത്യയുടെ മനം നിറഞ്ഞ ആതിഥ്യം ഏറ്റുവാങ്ങി ഒരു മണിക്കൂറോളം നീണ്ട സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ആഗ്രയ്ക്ക് പറന്നു ട്രംപും മെലൈനയും മക്കളും താജ്മഹൽ സന്ദർശിച്ചു രാജ്ഘട്ടിലെത്തിയ ട്രംപും മെലൈനയും മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രമർപ്പിച്ചു സബർമതി ആശ്രമത്തിലെ സന്ദർശക പുസ്തകത്തിൽ ഗാന്ധിജിയെ പറ്റി എഴുതാത്ത ട്രംപ് രാജ്ഘട്ടിലെ സന്ദർശക പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി ഇന്ത്യക്കൊപ്പം അമേരിക്കൻ ജനത എന്നും നിലകൊള്ളും മഹാത്മാഗാന്ധിയുടെ ദർശനം ഇത് മഹത്തായ അംഗീകാരമാണ് ഇരുവരും രാജ്ഘട്ടിൽ വൃക്ഷത്തെയും നട്ടു തുടർന്ന് നിർണായക ചർച്ചകൾക്കായി ട്രംപ് ഹൈദരാബാദ് ഹൗസിലേക്ക് പോയപ്പോൾ മെലീന പോയത് ബാഗിലുള്ള സർക്കാർ സ്കൂളിലേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആം ആദ്മി സർക്കാർ ആവിഷ്കരിച്ച ഹാപ്പിനസ് ക്ലാസ്സിൽ പങ്കെടുത്ത് യു എസ് പ്രഥമ വനിത വിദ്യാർത്ഥികളുമായി സംവദിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭാര്യ മെലൈനയ്ക്കും രാഷ്ട്രപതി ഭവനിലേക്കുള്ള വരവേൽപ്പ് ആചാരപരമായിരുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പത്നി സവിത കോവിന്ദും പ്രധാനമന്ത്രിയും ചേർന്ന് ട്രംപിനെയും മെലൈനെയും സ്വീകരിച്ചു തുടർന്ന് സൈന്യത്തിൻ്റെ ഗാർഡ് ഓഫ് ഓണർ രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പക്നി മെലൈനയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവനിലൊരുക്കിയ അത്താഴെ വരുന്നതിന് ശേഷമാണ് യു എസിലേക്ക് മടങ്ങിയത് കൊട്ടിക്കോഷിച്ച് മിന്നിട്ടിന് കോടികൾ ചിലവഴിച്ച് ട്രംപിനെ കൊണ്ടുവന്നിട്ട് നടുപുടിഞ്ഞിടക്കുന്ന ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്കോ പൊതുമേഖലയ്ക്കോ ശക്തി പകരുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ധാരണയായോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാകും ട്രംപിൻ്റെ ഇന്ത്യൻ സന്ദർശനത്തിൽ ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായി ഇന്ത്യയുടെ കര നാവിക സേനകൾക്കായി മുപ്പത് ഹെലികോപ്റ്റർ വാങ്ങുന്നതിനുള്ള കരാർ യു എസുമായി ഒപ്പുവെച്ചു ഇന്ത്യൻ നാവികസേനയ്ക്കായി ഇരുപത്തിനാല് എം എച്ച് അറുപത് റോമിയോ ഹെലികോപ്റ്ററുകളും ആർ അപ്പാച്ചി ഹെലികോപ്റ്ററുകളും വാങ്ങാനാണ് കരാർ പ്രതിരോധം ഊർജ സാങ്കേതിക സഹകരണം വ്യാപാരം തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്നതാണ് സമഗ്ര പങ്കാളിത്തം മാനസികാരോഗ്യം മെഡിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ എന്നിവയിലും ധാരണപത്രമായി ചികിത്സാ സഹകരണം പ്രകൃതിവാതക നീക്കം തുടങ്ങിയ മറ്റു മൂന്ന് ധാരണാപത്രങ്ങളിൽ കൂടി ഇരുനേതാക്കളും ഒപ്പുവെച്ചു ഭീകരവാദത്തെ നേരിടാൻ ഒരുമിച്ച് നിൽക്കുമെന്ന് മോദിയും ട്രംപും ആവർത്തിച്ചു ഇന്ത്യയുമായി കൂടുതൽ പ്രതിരോധ ഇടപാടുകൾ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു പരസ്പരമുള്ള വാഴ്ത്തലുകളും ജയഘോഷങ്ങളും കഴിഞ്ഞ് ട്രംപിന് കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് നൽകിയ മോദി പ്രിയ സുഹൃത്ത് കൂടെ കൂട്ടാത്തതിൽ സങ്കടപ്പെട്ട് എയർപോർട്ട് വിട്ടിറങ്ങി അപ്പോഴേക്കും രാജ്യതലസ്ഥാനത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ നിലവിളി ഉയർന്നു കേൾക്കാമായിരുന്നു